ശ്രീരാജന്റെ മണ്ഡലം പി പി ദിവ്യയുടെ ജാമ്യം അപേക്ഷിക്കുന്ന ഒരു വിധി വരെയാണ് കോടതിയിൽ നിന്ന്, ഹൈക്കോടതിന്റെ വിധി വരെയാണ്. അപ്പോൾ എന്തായിരിക്കും വിധി? ദിവ്യ ജയിലിന് പുറത്ത് ഇറങ്ങുമ്പോൾ തലട്ടർ ജയിലിനകത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ? സമയ കേരളപ്പിറവി ദിനമാണ് ഇന്ന്. ഇന്ന് ദിവ്യയ്ക്ക് ഒരു സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാം. കാരണം ഈ കലക്ടറുടെ കാരണത്തിന് കാരണക്കാർ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ജയിം പറഞ്ഞു തന്നിട്ട് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ത് തെറ്റാണെന്ന് അങ്ങേർക്ക് ചോദിച്ചറിയണ്ടേ? അപ്പോ ആ കാര്യം പറഞ്ഞിട്ടില്ല, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്ത് തെറ്റാണത് പറ്റിയത്? കണ്ണൂര് വന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് തെറ്റ്. അതിന്റെ അവധി എടുക്കാമായിരുന്നു, അതാണോ തെറ്റ്? ഇനി കലക്ടറോടൊപ്പം ഒരു യോഗത്തിൽ ഇരുന്നതാണോ തെറ്റ്? യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തതാണോ തെറ്റ്? യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാതെ സ്ഥലം വിട്ടുപോയിരുന്നെങ്കിൽ ഈ അവഹേളനം കേൾക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുകയില്ലായിരുന്നല്ലോ. ഇതാണോ തെറ്റ്? തലേദിവസം നാടുവിടാത്തതാണോ തെറ്റ്? മര്യാദയ്ക്ക് ജോലി ചെയ്ത ഒരു തെറ്റ് പറ്റി എന്നുള്ളതാണോ തെറ്റ്? കലക്ടർ വരുന്നത് അനുസരിച്ചു എന്നുള്ളതാണോ തെറ്റ്? ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വെച്ചുകൊണ്ടൊരു കളിയാള് കളിച്ച് പുറകിൽ നിന്ന് കുത്തിയതുപോലെ ദിവ്യ മുമ്പിൽ നിന്ന് കുത്തി, ഇയാള് പുറകിൽ നിന്നും കുത്തി ആ കൊലപാതകം പൂർണ്ണമാക്കി എന്നുള്ളതാണ് ശരി. ഇനിയിപ്പോ ഒരു മോചനവും അർഹിക്കാത്ത ദിവ്യയ്ക്ക് മോചനം കിട്ടാനുള്ള ഒരു കുത്തായിട്ടും ഒരു പഴുതായിട്ടും അത് മാറ്റി വളരെ വിദഗ്ധമായിട്ട് ഇങ്ങനെ മണ്ടൻ ചമഞ്ഞവിടെ ഇരുന്നുകൊണ്ട് കസേര വളഞ്ഞൊടിഞ്ഞ് കൊഞ്ചിനെ പോലെ ഇരുന്നും കൊണ്ട് അത്രയും സാധിച്ചെടുത്ത ഒരു വിദഗ്ധനാണ് അദ്ദേഹം, ഒരു മിടുക്കനാണെന്നും പറയേണ്ടി വരും. കേരളപ്പിറവിയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ പിറവിയിൽ തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതും അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തെ കുറിച്ച് ഭാര്യ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ലീവ് ചോദിച്ചാൽ കൊടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നു, അത്ര ക്രൂരനായിരുന്നു. അപ്പോ ഈ ഔദ്യോഗികമായിട്ടുള്ള ജോലി സ്ഥലത്തെ പീഡനം അതും കൂടി അനുഭവിക്കേണ്ടി വന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരുപാട് വേട്ടയാടിച്ചു, അവധി കൊടുക്കുകയില്ല. സർക്കാർ ഓഫീസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിക്കും ജോലിക്കാർക്കൊക്കെ തന്നിഷ്ടം പോലെ പോകാൻ വരാം എന്നൊക്കെ. അത് ചിലർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യമുള്ളൂ. ചില ഉന്നുയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുപോലെ ആത്മാർത്ഥതയുള്ളവരൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും മുകളുദ്യോഗസ്ഥന്മാരുടെ ആ കർക്കശ്യ നിലപാട് കാരണം. അങ്ങനെ ഒരു കർക്കശ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ നവീൻ ബാബുവിനെ വേട്ടയാടിക്കൊണ്ടേ ഇരുന്ന ഒരാളുമാണ്. ഈ പി പി ദിവ്യ ഒരു ദിവസമേ വേട്ടയാടിയുള്ളെങ്കിൽ നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ കാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരു സാഡിസ്റ്റ് ആയിരുന്നു ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് ഇപ്പൊ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കും അരുൺ കെ വിജയൻ നല്ല വേണ്ടെന്നുണ്ട്, അരുൺ കെ വിജയൻ ആണ് വേണ്ടതെന്നും ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അനവസരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുക, അതുവഴി ഒരു സാക്ഷിയായിട്ട് അദ്ദേഹം സ്വയം ദിവ്യയെ രക്ഷിക്കാനുള്ള ഒരു സാക്ഷിയായിട്ട്, ദിവ്യയോട് കൂറുള്ള ഒരു സാക്ഷിയായിട്ട് മാറുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. എന്നിട്ട് ഒപ്പിടാത്ത ഒരു കത്ത് വീട്ടിലേക്ക് എഴുതി അയച്ചിരിക്കുന്നു. അപ്പൊ ഇതിലെല്ലാം വ്യാജമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതൊന്നുമല്ല. ഈ കലക്ടറാണെങ്കിൽ കലക്ടറുടെ കീഴിൽ ഒരു അഴിമതി നടന്നു എന്നാണ് ദിവ്യ പറഞ്ഞത്. ഇയാൾ എന്താ അന്വേഷണം നടത്താത്തത്? നവീൻ ബാബുവിനെ വിളിച്ച് ചോദ്യം ചെയ്ത് അന്നാ പിടിച്ച് ജയിലിടണ്ടായിരുന്നു, ഒരു തെറ്റ് പറ്റി എന്നുള്ളതാണോ അദ്ദേഹം പറയേണ്ടത്? അപ്പൊ അദ്ദേഹം അവിടെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം തിരിഞ്ഞു പോകുന്ന സമയത്താണോ ചോദ്യം ചെയ്തിട്ടുണ്ട്? കീഴിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ കലക്ടർ? അപ്പൊ ഈ കലക്ടർ എന്തൊരു കലക്ടർ, വിചിത്രമായ ഒരു കലക്ടർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിന് അപമാനമായിട്ടുള്ള ഒരു കലക്ടർ. ശ്രീരാജന്ദ്രൻ, മറ്റൊരു കാര്യം, അതായത് ഈ ജാമ്യത്തിന്റെ വിധി എന്ന് വരുമ്പോൾ അത് ദിവ്യയ്ക്ക് എത്രത്തോളം അനുകൂലമായിരിക്കും? കലക്ടർ അനുകൂലമായിരിക്കും മിക്കവാറും. കാരണം കസ്റ്റഡിയിൽ കടന്നല്ലോ, ചോദ്യം ചെയ്യാൻ ആവശ്യമായ സമയവും കിട്ടി. ഇനിയിപ്പോ ഒരു കാര്യമുള്ളത് അവര് പദവിയിൽ ഇരുന്നു കൊണ്ട് തെളിവുകൾ നശിപ്പിക്കുക. ആ പദവി ഇപ്പൊ ഇല്ല, പാർട്ടിയിലെ പദവി മാത്രമല്ലേ ഉള്ളൂ, ജില്ലാ കലക്ടർ എന്നുള്ള പദവി ഇല്ല. പിന്നെ സ്വാധീനമുള്ള ആളായതുകൊണ്ട് കിട്ടുമോ? ഒരു സ്ത്രീ മിക്കവാറും ആ ജാമ്യം കിട്ടാനാണ് സാധിച്ചത്. അതിനുള്ളൊരു വഴി ഒരുക്കിയിട്ടിട്ടുണ്ടല്ലോ കലക്ടർ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴിവ. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു സെന്റൻസ് അദ്ദേഹം പറഞ്ഞിരിക്കുക. ഈ പിന്നെ പെരുന്തച്ചന്റെ ആ കുളം പോലെ ചതുരാകൃതിയും വൃത്താകൃതിയും ത്രികോണാകൃതിയും എല്ലാം വരുന്ന ഒരു കുളമുണ്ട്. ആ തരത്തിലുള്ളൊരു കുളമാണ് അദ്ദേഹത്തിന്റെ വാക്യം, പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അതാണ്, അത് ബുദ്ധിപൂർവ്വം. അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല, ഏത് കിട്ടണോ കേൾക്കുമ്പോൾ ബുദ്ധി വേണം. ആ ബുദ്ധി ഉപയോഗിച്ച് ചിലതൊക്കെ അദ്ദേഹം ഒരു തെളിവ് കൊടുത്തിരിക്കുക, രക്ഷപ്പെടാൻ ഒരു പഴുത് അത് കിട്ടുക തന്നെ ചെയ്യും.